തൻ്റെ തങ്കച്ചിമാരുടെ എല്ലാം രോമാഞ്ച കഞ്ചുകിതനായിട്ടുള്ള അണ്ണൻ. ഒരു ഗ്രാമമുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ രക്ഷകൻ, ഒരു സംസ്ഥാനമായാലോ ആ സംസ്ഥാനത്തിൻ്റെ തന്നെ രക്ഷകൻ, ഇനി അതൊരു രാജ്യമായി മാറിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മുഴുവൻ രക്ഷകൻ, എല്ലാത്തിലുമുപരി പാവങ്ങളുടെ ഏഴൈത്തോഴൻ. ഇതാണ് തമിഴ് സിനിമാ ലോകത്തെ ദളപതി എന്നറിയപ്പെടുന്ന വിജയ്. നിങ്ങളുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ കഴിക്കുന്ന ഇഡ്ഡലി അടുത്ത ഒരാളുടെ വയറിലേക്ക് പോകേണ്ടതാണ് എന്നിങ്ങനെയുള്ള കൂറ്റൻ ആശയങ്ങളാണ് വിജയ് സിനിമകളിലൂടെ പുറത്തു വരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് മാത്രം നിങ്ങൾ വയ്ക്കുക, ബാക്കിയുള്ളത് പാവപ്പെട്ടവർക്കായി വീതിച്ചു കൊടുക്കുക. പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണം, വസ്ത്രം, താമസം, തൻ്റെ തങ്കച്ചിമാർക്കെല്ലാം സൗജന്യമായിട്ടുള്ള പഠിപ്പ്, രോഗികൾക്ക് സൗജന്യ ചികിത്സ, പാവപ്പെട്ടവരായ തൻ്റെ ഗ്രാമത്തിലെ ആളുകളെ പീഡിപ്പിക്കുന്ന അത്യധികം ഭീകരമായ പണക്കാരനും നികുതി വെട്ടിപ്പ് വീരനും, എന്തിനു പറയുന്നു ആഡംബര പ്രിയനുമായ വില്ലനെതിരെ പോരാടാൻ വരുന്ന നായക വേഷമാണ് പല സിനിമകളിലും വിജയിക്കുള്ളത്. എന്നാൽ വെള്ളിത്തിരയിൽ ആയിരങ്ങളുടെ രക്ഷകനായി വേഷം കെട്ടുന്ന ദളപതിക്ക് കോടതിയുടെ പ്രഹരമേറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങളുടെ വയറ് നിറഞ്ഞതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന അടുത്ത ഇഡ്ഡലി മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് പറയുമെങ്കിലും വിജയ് കൈവശം വച്ചിരിക്കുന്ന ഒരു റോൾസ് റോയ്സ് ഗോസ്റ്റ് എന്ന മോഡലിൻ്റെ വില ഏകദേശം 6 കോടി രൂപയ്ക്ക് മുകളിൽ വരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വിജയ് ഇംഗ്ലണ്ടിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തതാണ് ഈ റോൾസ് റോയ്സ് വാഹനം. ഈ വാഹനം ഇറക്കുമതി ചെയ്ത ശേഷം അതിന് നികുതി ഇളവ് കോടതിയിൽ ആവശ്യപ്പെട്ടതിനാണ് കോടതി നിലവിൽ വിജയ്യെ ശകാരിച്ചിരിക്കുന്നത്. താങ്കൾ വെറും റിയൽ ഹീറോ ആയി മാറരുത് എന്നാണ് മദ്രാസ് ഹൈക്കോടതി വിജയ്യുടെ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. തീർന്നില്ല, 1 ലക്ഷം രൂപയാണ് മദ്രാസ് ഹൈക്കോടതി വിജയ്യുടെ ഹർജി തള്ളിക്കൊണ്ട് പിഴയടയ്ക്കാനായി ഉത്തരവിട്ടിരിക്കുന്നത്. പിഴ 2 ആഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. സിനിമയിലെ സൂപ്പർ ഹീറോ വെറും റിയൽ ഹീറോ ആയി മാറരുതെന്നും നികുതി കൃത്യമായി അടച്ച് ആരാധക ലക്ഷങ്ങൾക്ക് മാതൃകയാകണമെന്നും ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യത്തിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. മിനി കൂപ്പർ, BMW, ബെൻസ്, ബീസ്റ്റ് മോഡൽ തുടങ്ങി റോൾസ് റോയ്സിൻ്റെ വിവിധ തരത്തിലുള്ള ശേഖരങ്ങളുണ്ട് വിജയുടെ കാർ പാർക്കിംഗ് ഷെഡിൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആഡംബര കാറുകളുടെ ഒരു ഷോറൂം തന്നെയാണ് താരത്തിൻ്റെ കാർ പാർക്കിംഗ്. കോടികളുടെ വരുമാനത്തിൽ നിന്ന് ആഡംബര നികുതി നൽകിക്കൂടെ എന്ന ചോദ്യം കാറിൻ്റെ രജിസ്ട്രേഷൻ സമയത്തെ ഉയർന്നതാണ്. രജിസ്ട്രേഷൻ ലഭിക്കാനുണ്ടായ കാലതാമസം ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നാണ് താരത്തിൻ്റെ ഓഫീസ് നിലവിൽ നൽകുന്ന വിശദീകരണം.